السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സമാധാനത്തിൻ്റെ ദൂതനെന്ന ഏറെ പ്രസക്തമായ വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയും വിശദീകരണവുമാണ് രണ്ടാമത്തെ സെഷനിൽ നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ പാനൽ ഡിബേറ്റിനെ സജീവമാക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുക. ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഈ മുൻഭാഗത്തേക്ക് കടന്നു വരണമെന്നും ചോദിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരും സ്ഥലവും തൊഴിലും വ്യക്തമാക്കിയാൽ നന്നാകും. ചോദ്യം വളരെ ചുരുക്കി ചോദിക്കുക. ചോദ്യകർത്താവിന് ഒരു ഉപചോദ്യത്തിനുള്ള അവസരവും ഉണ്ടായിരിക്കും. ഈ സദസ്സിലെ അമുസ്ലിം സഹോദരങ്ങൾക്ക് അവസരമുണ്ട്. അത്തരം ആളുകളെ പ്രത്യേകം പരിഗണിച്ച് ചോദ്യം ചോദിക്കാനുള്ള അവസരം അവർക്കായി തുറന്നു കൊടുക്കുകയാണ്. മുഴുവൻ ആളുകളെയും ഈ രണ്ടാമത്തെ സെഷനില് തുറന്ന ചർച്ചക്കായി ക്ഷണിക്കുന്നു. ചോദിക്കുന്ന ആളുകൾ മുന്നോട്ട് വരണമെന്ന് ഉണർത്തുകയാണ്. സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. കഅബ് ബിൻ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തിയെ പ്രവാചകനെ അപഹസിച്ചതിന്റെ പേരിൽ വധിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പ്രവാചകൻ എങ്ങനെ കാരുണ്യത്തിന്റെ പ്രവാചകനാകും? സഹോദരന്റെ ചോദ്യം, കഅബ് ബിൻ അഷ്റഫ് എന്ന വ്യക്തിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചു കളയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാണ് കാരുണ്യത്തിന്റെ പ്രവാചകനാവുന്നത് എന്ന്? യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെ സംബന്ധിച്ചും നീതിയെ സംബന്ധിച്ചും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ആളുകളെ പോലും സ്നേഹിക്കുവാനും അവർക്ക് അവരുടേതായ സ്ഥാനങ്ങൾ നൽകാനുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിട്ടുള്ളത്.
പ്രവാചകൻ നിന്നയുമായി വന്ന ഒരുപാട് ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടിയ ഉടനെ തന്നെ സഫാ മലയിലേക്ക് ആളുകളെ വിളിച്ചുകൊണ്ട് അവിടെ വെച്ച് ഇസ്ലാമികമായ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ എഴുന്നേറ്റ് നിന്ന് തബ്ബല്ലക് അലിഹാദ ജമാഅതന മുഹമ്മദ് നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിച്ച അബൂലഹബിനെ പോലുള്ള ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിച്ച ഈ അബൂലഹബ് അദ്ദേഹത്തിന്റെ ഭാര്യയും വർഷങ്ങളോളം ജീവിച്ചപ്പോഴും വിശുദ്ധ ഖുർആൻ അവരുടെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട് തബ്ബത്തിയത അബീലഹബിൻ വത്തബ് എന്ന് തുടങ്ങുന്ന അധ്യായം തന്നെ അവതരിക്കുകയും ചെയ്തപ്പോ അബൂലഹബും അബൂലഹബ് നശിക്കട്ടെ, അവന്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടും വർഷങ്ങളോളം അബൂലഹബും അദ്ദേഹത്തിന്റെ ഭാര്യയും ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും അദ്ദേഹത്തെ ഉപദ്രവിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അനുയായികളോ ശ്രമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ കൊല ചെയ്യാൻ കൊലപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് ചോദിക്കുമ്പോ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശക്തമായി എതിർപ്പുമായി വന്ന രംഗത്ത് വന്ന ആളുകളെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊലപ്പെടുത്തുവാൻ വേണ്ടി ഉത്തരവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ബദർ യുദ്ധത്തിൽ 50 പേരെ ബന്ദികളായി പിടിച്ചപ്പോ 48 പേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ വിട്ടു. 48 പേരെ വെറുതെ വിട്ടപ്പോ അതിൽ ഒരാൾ സുഹൈൽ ഇബ്നു അംറ ആയിരുന്നു. നേരത്തെ വിശദീകരണത്തിൽ സൂചിപ്പിച്ച ഹുദൈബിയ സന്ധിയുടെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായി മുശ്രിക്കുകളുടെ നേതാവായി വന്ന സുഹൈൽ ഇബ്നു അംറ്, അദ്ദേഹത്തിന്റെ മകനാണ് അബൂജന്ദൽ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭയം ചോദിച്ചു വന്നപ്പോ അഭയം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വീട്ടു തടങ്കിലേക്ക് തന്നെ തിരിച്ചു വിളിച്ച സുഹൈൽ ഇബ്നു അംറ് അദ്ദേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ വിടാണ്. സുഹൈൽ ഇബ്നു അംറ് സുന്ദരമായി പ്രസംഗിക്കാൻ കഴിവുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗ പാഠവും ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശക്തമായി തന്നെ ഉപയോഗിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ആളുകളെ കൂട്ടാൻ വേണ്ടി സുന്ദരമായി പ്രസംഗിച്ച് യുദ്ധങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവന്ന സുഹൈൽ ഇബ്നു അംറിനെ ബദർ യുദ്ധത്തിന്റെ സമയത്ത് പിടിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ വിടണം എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ അങ്ങനെയാണെങ്കിൽ സുഹൈലിന്റെ മുന്നിലെ 2 പല്ല് നമുക്ക് തട്ടിക്കളയാം, എന്നാൽ ആ നാവും ആ ചുണ്ടും താങ്കൾക്കെതിരിൽ ഇനി പ്രയോഗിക്കില്ലല്ലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമർ, പരലോകത്ത് അംഗവൈകല്യമുള്ളവനായി ഉയർത്തെഴുന്നേൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ഉമർ, താങ്കളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനം സുഹൈൽ എടുത്തുകൂടായില്ലല്ലോ. അങ്ങനെ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം സുഹൈൽ ഇബ്നു അംറ് മുസ്ലിം ആവുകയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ശത്രുക്കൾക്കെതിരെയുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി മുസ്ലിം സമൂഹത്തെ ജാഗരം കൊള്ളിച്ചുകൊണ്ട് സുന്ദരമായി സുഹൈൽ ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം ഓർത്തുപോയി എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ആളുകളുടെയൊക്കെ മനസ്സ് നേടിയെടുക്കാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചിരുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ മൃഗീയമായി കൊലപ്പെടുത്തിയ ആളുകൾ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി മാറുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളുകൾ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളായി മാറുകയാണ്. എന്നാൽ കഅബ് ബിൻ അഷ്റഫിന്റെ വിഷയം എന്താണ്? കഅബ് ബിൻ അഷ്റഫ് മക്കയിൽ യുദ്ധം ബദർ യുദ്ധത്തിന് ശേഷം മക്കയിലേക്ക് കഅബ് ബിൻ അഷ്റഫ് തിരിച്ചു വരികയും മക്കയിലേക്ക് പോരുകയും അങ്ങനെ മക്കയിൽ ബന്ധുക്കൾ നഷ്ടപ്പെട്ട മുശ്രിക്കുകളുടെ ഭാഗത്ത് യുദ്ധം ചെയ്ത്
അവിടെയുള്ള ബന്ധുക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കളൊക്കെ നഷ്ടപ്പെട്ട മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കഅബ് ഇബ്നു അഷ്റഫ് അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ഒരാൺകുട്ടിയുമില്ലേ മുഹമ്മദിന്റെ തലയെറുക്കാൻ, മുഹമ്മദിനെ ഒന്ന് നിലക്ക് നിർത്താൻ കഴിയുന്ന ഒരാൺകുട്ടിയും നിങ്ങൾക്കിടയിലില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കഅബ് ഇബ്നു അഷ്റഫ് മക്കയിലേക്ക് ചെല്ലുന്നത്. ജൂതന്മാരുടെ നേതാവായ കഅബ് ഇബ്നു അഷ്റഫ് മദീനയിൽ ജീവിക്കുമ്പോ ഇസ്ലാമിനെതിരിൽ പ്രവർത്തിക്കില്ല എന്ന സന്ധിയിൽ ഒപ്പുവെച്ച മദീന എന്ന രാഷ്ട്രത്തിനെതിരിൽ, രാഷ്ട്ര നേതാവിനെതിരിൽ ഒരിക്കലും ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വരില്ല എന്ന് സന്ധിയിൽ ഒപ്പുവെച്ച കഅബ് ഇബ്നു അഷ്റഫാണ് മക്കയിലേക്ക് വന്നുകൊണ്ട് മദീനക്കെതിരിൽ, ഇസ്ലാമിനെതിരിൽ ആളുകളെ വീണ്ടും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പാട്ടുപാടി അവിടെയുള്ള മുശ്രിക്കുകളെ, ബഹുദൈവ വിശ്വാസികളെ ജാഗരം കൊള്ളിക്കുവാൻ കഅബ് ഇബ്നു അഷ്റഫ് ശ്രമിച്ചത്. എന്ന് മാത്രമല്ല, തിരിച്ച് മദീനയിലേക്ക് വന്ന് അവിടെയുള്ള മുസ്ലിം സ്ത്രീകളെ കുറിച്ച് തെറിപ്പാട്ടുകൾ പാടുകയായിരുന്നു കഅബ് ഇബ്നു അഷ്റഫ് ചെയ്തത്. എന്ത് ചെയ്യും ഒരു രാഷ്ട്ര നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയോടുള്ള പ്രശ്നമല്ല, വ്യക്തിയോട്, വ്യക്തിയെ എതിർത്ത, വ്യക്തിയെ ചീത്ത പറഞ്ഞ, വ്യക്തിയെ തെറിവിളിച്ച ആളുകൾ ഇതിനു മുമ്പും കഴിഞ്ഞുപോയി. അവർക്കൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്ര നേതാവാണ്. ആ രാഷ്ട്രത്തെ തകർക്കാൻ, ആ രാഷ്ട്രത്തെ നശിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് കഅബ് ഇബ്നു അഷ്റഫ് ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾ ഇവിടെയുള്ള രാഷ്ട്രപരമായ നിയമങ്ങളൊക്കെ പാലിക്കും എന്ന് തീരുമാനിച്ച് എന്ന് കരാറിൽ ഒപ്പുവെച്ച ഒരു പൗരൻ, അയാളൊരു അയൽ രാജ്യത്ത് പോയി അവിടെയുള്ള ആളുകളെ മുഴുവനും ഇന്ത്യക്കെതിരിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഭരണകൂടം എന്താ ചെയ്യാ? അയാളെ പൂമാലയിട്ട് സ്വീകരിക്കുമെന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് പറയാൻ കഴിയോ? ഇല്ല. ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരാണോ അവർക്ക് അതിന്റെ അർഹമായ ശിക്ഷ നൽകും. അതേപോലെ തന്നെയാണ് കഅബ് ഇബ്നു അഷ്റഫും ചെയ്തത്. മദീന എന്ന രാഷ്ട്ര സംവിധാനത്തിനെതിരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രാഷ്ട്ര നേതാവിനെതിരെ അദ്ദേഹം ആയുധമെടുക്കുന്നതിന് വേണ്ടി ആളുകളെ കൂട്ടുവാനാണ് കഅബ് ഇബ്നു അഷ്റഫ് ചെയ്തത്. അതിനുള്ള ശിക്ഷ എന്നുള്ള നിലയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാഷ്ട്ര നേതാവ് എന്നുള്ള നിലയ്ക്ക് ആ രാഷ്ട്രത്തിന്റെ സംരക്ഷണാർത്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. അതല്ലാതെ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു എന്ന കാരണത്താലോ, വിമർശിച്ചു എന്ന കാരണത്താലോ ഏതെങ്കിലും ഒരു വ്യക്തികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊലപ്പെടുത്തിയിട്ടില്ല എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും തന്റെ ജനങ്ങൾ, തന്റെ പ്രജകൾ, ആ പ്രജകളോടുള്ള എതിർപ്പുമായി പ്രജകളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി, പ്രജകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢതന്ത്രങ്ങളുമായി വന്നപ്പോ ആ പ്രജകളോടുള്ള കാരുണ്യ നിമിത്തം തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തീരുമാനം എടുത്തിട്ടുള്ളത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്റെ പേര് അബൂബക്കർ ടി പി. എനിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിങ്ങളുടെ പ്രമാണം പരിശുദ്ധ ഖുർആനോ ഹദീസോ എന്നുള്ളതാണ്. അതിന് സംശയം തീർത്തി. മുസ്ലിങ്ങളുടെ പ്രമാണം പരിശുദ്ധ ഖുർആനോ ഹദീസോ, നാം ഏതാണ് സ്വീകരിക്കേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരൻ അബൂബക്കർ സാഹിബിന്റെ ചോദ്യം, മുസ്ലിങ്ങളുടെ പ്രമാണം ഖുർആനാണോ ഹദീസാണോ, ഇതിലേതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ഏറെ പ്രസക്തമാണ് ചോദ്യം. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ചറബ് നമുക്കുള്ള മാർഗമായി, മാർഗദർശനമായി അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ലോകാവസാനം വരേക്കുമുള്ള മുഴുവൻ മനുഷ്യർക്കും കൃത്യവും വ്യക്തവും പൂർണവുമായ മാർഗവും മാർഗദർശനവുമായി പടച്ച റബ്ബ് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൻ്റെ പ്രായോഗിക ജീവിത മാതൃകയാണ് പ്രവാചക മുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അഥവാ പ്രവാചകന്റെ ഹദീസ്.
ഇത് രണ്ടുമാണ് മുസ്ലിമിന്റെ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കാം എന്ന പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ല നെഞ്ചിലേറ്റിയ മുഹമ്മദ് റസൂലുള്ള പ്രഖ്യാപിച്ച ഏതൊരു മുസ്ലിമിന്റെയും പ്രമാണമായി വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വിശ്വാസാചാര അനുഷ്ഠാന രംഗങ്ങളിലെ തർക്ക വിതർക്കങ്ങളും ചർച്ചകളും ഉണ്ടാകുമ്പോൾ നമ്മൾ മടങ്ങേണ്ടതും ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് എന്ന് ഫൈൻ തനാസഅതും ഫീ ഷൈൻ ഫറദ്ദുഹു ഇലല്ലാഹി വലി റസൂൽ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ വിശദീകരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലേക്കും അതോടൊപ്പം തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കാണ് മടങ്ങേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുകയും ഇക്കാലം അത്രയും മുസ്ലിം ലോകം ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ആധികാരിക പ്രമാണമായി ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കി വരുന്നു എന്നതാണ് അബൂബക്കർ സാഹിബിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള വിശദീകരണം. ഇത് രണ്ടുമാണ് ഇസ്ലാമിന്റെ ആധികാരിക ദാർശനിക പ്രമാണങ്ങൾ. ഹലോ, സഹോദരൻ അബൂബക്കറിന് ഒരു കാര്യം കൂടി ചോദിക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെയാകുമ്പോൾ വാഅതഅസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു എന്ന് അല്ലാഹു ഖുർആനിൽ കൂടി പറയുന്നു. അല്ലാഹു പറയുന്നത് നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നാണ്. നിങ്ങൾ ഭിന്നിച്ച് കക്ഷികളാതിരിക്കുകയും ചെയ്യുക. അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കാതിരിക്കുമ്പോൾ ഹദീസ് എന്ന രൂപേണ പലതരത്തിലുള്ള വിവാദങ്ങൾ പരസ്യപ്പെടുത്തുമ്പോൾ നാം പല ഗ്രൂപ്പുകളായി പിരികയും തമ്മിലടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നാം ആദ്യമായി മുറുകെ പിടിക്കേണ്ടത് അല്ലാഹുവിന്റെ ഖുർആനെയല്ലേ? അബൂബക്കർ സാഹിബിന്റെ ചില മിഥ്യാധാരണകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കടന്നു വരുന്നത്. കാരണം വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് പഠിപ്പിച്ച അള്ളാഹു തന്നെ വളരെ കൃത്യമായി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു തന്നെ പറഞ്ഞത് സംസാരിച്ചത് അത്യുള്ളാഹ വഅത്യു റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെ, അള്ളാഹുവിനെ അനുസരിക്കണം, അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയെടുത്ത് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്ന അർത്ഥത്തിലുള്ള വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ നമുക്ക് കാണാം. കിതാബ് എന്താണ് എന്ന കാര്യം വ്യക്തമാണ് വിശുദ്ധ ഖുർആൻ. പിന്നെ ഹിക്മത്ത് കൊണ്ടുള്ള വിവക്ഷ എന്ത് എന്ന അർത്ഥത്തിൽ ഹിക്മത്ത് കൊണ്ടുള്ള വിവക്ഷ ഐ റസൂൽ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പ്രവാചകന്റെ സുന്നത്താണ്, പ്രവാചകന്റെ ഹദീസാണ് എന്നാണ് വളരെ കൃത്യമായ പ്രമാണങ്ങളിൽ നിന്നും പ്രമാണങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്ന പ്രമുഖരായ പണ്ഡിതന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമസ്കരിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. എങ്ങനെ നമസ്കരിക്കണം? അതേപോലെ തന്നെ തക്ബീർ എവിടെ കെട്ടണം, എങ്ങനെ റുക്കു ചെയ്യണം, സുജൂദ് എങ്ങനെയാവണം, കൈകൾ എവിടെ വെക്കണം, അതേപോലെ തന്നെ ഹജ്ജിന്റെ ആരാധനാ കർമ്മങ്ങളിൽ അനുഷ്ഠാന കർമ്മങ്ങളിലെ രൂപങ്ങൾ എന്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ രംഗത്ത് കൃത്യമായ പൂർണ്ണത നമുക്ക് ലഭിക്കുക. കാരണം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പായി നമുക്ക് മുന്നിൽ ജീവിച്ച് മരിച്ചുപോയ വ്യക്തിത്വമാണ്. വിശുദ്ധ ഖുർആനിന്റെ നേർക്കുനേരെയുള്ള പ്രായോഗിക മാതൃകയുമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് തന്നെ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്നത് കാന ഖുൽഖുൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന്. ചുരുക്കത്തിൽ എങ്ങനെ നമസ്കരിക്കണം, എത്ര നേരമാണ് നമസ്കാരം, എങ്ങനെയാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്, സക്കാത്തിന്റെ അളവുകളും കൃത്യതയും എങ്ങനെയാണ് എന്ന് തുടങ്ങി ജീവിതത്തിന്റെ എ ടു സെഡ് മേഖലകളിൽ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ വിശദീകരണം സ്വന്തം ജീവിതത്തിലൂടെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ കൃത്യമായി കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഹദീസും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് കൃത്യമായി ഇസ്ലാമിന്റെ തനതായ പൂർണ്ണമായ രൂപം നമുക്ക് പഠിക്കാനും നെഞ്ചിലേറ്റാനും പകർത്താനും ലോകത്തിന്റെ മുന്നിൽ പകർന്നു കൊടുക്കാനും കഴിയുക. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആധികാരിക ദാർശനിക പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനാണ്, സുന്നത്താണ്. പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്ത ചിന്താധാരകളും വ്യത്യസ്ത ആശയങ്ങളും ഗ്രൂപ്പുകളും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങൾക്കിടയിൽ വിശ്വാസാചാര അനുഷ്ഠാന രംഗങ്ങളിൽ തർക്ക വിതർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ
നമ്മൾ മടങ്ങേണ്ടത് ഖുർആനിലേക്കാകണം, സുന്നത്തിലേക്കായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന, പോരായ്മകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത, തകരാറുകളില്ലാത്ത, വക്രതകളില്ലാതെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്ന സ്വഹീഹായ ഹദീസുകളാകണം നമ്മുടെ വിശ്വാസ ആചാര അനുഷ്ഠാന രംഗങ്ങളിൽ നമ്മൾ പ്രമാണമായി സ്വീകരിക്കേണ്ടത്. അതല്ലാതെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പലരും പല കാലങ്ങളിലും ഉദ്ധരിച്ച വികലമായ, അപൂർണമായ, ലഈഫായ ഹദീസുകളുടെ പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ. ഇന്ന് സ്വഹീഹായ ഹദീസുകൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും കണ്ടെത്താനുമുള്ള കൃത്യമായ മാർഗങ്ങളും ചുറ്റുപാടുകളും സാധ്യതകളും സാഹചര്യങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുക, അതോടൊപ്പം തന്നെ പ്രവാചകന്റെ സ്വഹീഹായ ഹദീസുകളിലേക്കും നോക്കുക, എങ്കിൽ കൃത്യമായ മാർഗവും മാർഗദർശനവും ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതർത്ഥത്തിലും എക്കാലഘട്ടത്തിലും ഈ പ്രമാണങ്ങളാണ് മനുഷ്യന് ശരിയായ ദിശാബോധം നൽകുക എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മൾ വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ്. ആ പ്രമാണങ്ങളെ വിട്ട് പലപ്പോഴും ചില പണ്ഡിതന്മാരുടെ വാചകങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രവാചകരിൽ ഉദ്ധരിക്കപ്പെട്ടതായി പലരും പറഞ്ഞു വെച്ച ചില ലൈഫായ ഹദീസുകളുടെ പിന്നാലെയോ, അതുമല്ലെങ്കിൽ വേറെ ആരെങ്കിലുടെയും ആശയങ്ങളിലേക്കും ആദർശങ്ങളിലേക്കും പോയി പോകുമ്പോഴാണ് പലപ്പോഴും വ്യത്യസ്ത ചിന്തകളും ചിന്താധാരകളും ഉണ്ടാകുന്നത്. അടിസ്ഥാനപരമായി ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടങ്ങേണ്ടത് എന്ന് അള്ളാഹ് പറയുമ്പോൾ മടങ്ങാനുള്ള മനസ്സാണ് മുസ്ലിം ഉമ്മക്ക് ഉണ്ടാകേണ്ടത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗത്തുന്നതമായ മാതൃകയായി നമുക്ക് മുന്നിലുണ്ട്. ആ പ്രവാചക ജീവിതത്തെ പഠിക്കുക, പകർത്തുക, ആ മാതൃകയെ അനുധാവനം ചെയ്യുക. ഹലോ, നമ്മുടെ നമ്മുടെ സഹോദരിമാരുടെ വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് കുറിപ്പായി ഇവിടെ തരാവുന്നതാണ്, അല്ലെങ്കിൽ മൈക്ക് ഒരു മൈക്ക് സെറ്റ് അങ്ങോട്ട് പാസ് ചെയ്തിട്ടു. ഹലോ, സഹോദരൻ ഇബ്രാഹിമിന്റെ സംശയങ്ങൾ തീർന്നിട്ടില്ല, ഒരു കാര്യം കൂടി ചോദിക്കാണെന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് മൈക്ക് വാസിയാണ്. സോറി, അബൂബക്കർ. അബൂബക്കർ സാർ, നബിയുടെ ഹദീസിനെ പിൻപറ്റണം എന്ന് പറയുമ്പോൾ നബിയുടെ കാലത്ത് നബി വല്ല ഹദീസും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? എങ്കിൽ ഖുർആൻ ചോദിക്കുന്നു, തിൽക ആയത്തുല്ലാഹി നതുറുഹ അലൈക ബിൽ ഹഖി ഫബിയൈ ഹദീസിൻ ബാദല്ലാഹി വആതിഹി യൗമിനൂൻ. ഇങ്ങനെ ഖുർആൻ പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട്. ഖുർആനിൽ കുറിപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ നിനക്ക് അവതരിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ടും ആ സത്യങ്ങളൊന്നും വിശ്വസിക്കാതെ ഏത് ഹദീസിലാണ് അക്കൂട്ടർ വിശ്വസിക്കുന്നതാണ് അള്ളാഹു ചോദിക്കുന്നത്? അബൂബക്കർ സാഹിബിന് രണ്ട് തവണ വിശദീകരിച്ചിട്ടോ മനസ്സിലായിട്ടില്ല എന്ന് സംശയിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇല്ലാതെ, പ്രവാചകന്റെ സുന്നത്തിലേക്ക് മടങ്ങാതെ ഒരർത്ഥത്തിലും ഒരാൾക്ക് പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ ഒരു കാലത്തും സാധ്യമല്ല. ഇതൊരു പച്ചയായ സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട, പ്രവാചകനും ദീൻ കേട്ട, ദീൻ പഠിച്ച, ദീൻ മനസ്സിലാക്കിയ, ദീൻ പകർത്തിയ, ദീൻ ലോകത്തോട് പകർത്താൻ വേണ്ടി നിരന്തരമായി പരിശ്രമിച്ച സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് കിട്ടുന്ന വഹീകൾ അഥവാ വിശുദ്ധ ഖുർആന്റെ വരികൾ രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ചില ആളുകൾ പ്രവാചകന്റെ ഹദീസുകൾ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ തുടക്ക കാലഘട്ടങ്ങളിൽ ഹദീസും അല്ലെങ്കിൽ ഖുർആനിനേക്കാൾ കൂടുതൽ ഹദീസിന്റെ തലങ്ങളിലേക്ക് ശ്രദ്ധ പോയി പോകുമോ എന്ന തലത്തിൽ അത്ര കണ്ടത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടില്ലെങ്കിലും വിശുദ്ധ ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള പ്രമുഖരായ ഒരുപാട് സഹാബ വനിതകളും സഹാബിവര്യന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കൃത്യമായി തെളിഞ്ഞ പ്രകാശമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ലോകത്ത് ഇസ്ലാമിനെ ശക്തമായി ചോദ്യം ചെയ്ത, ഇസ്ലാമിനെയും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിരന്തരമായി വിമർശിച്ച,
പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്തെ ചോദ്യം ചെയ്ത ഇസ്ലാമിന്റെ ശത്രുക്കളായ പ്രമുഖരായ പല ഓറിയന്റലിസ്റ്റുകൾ പോലും ഹദീസ് നിദാന ശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്കും ആ രംഗത്തെ ശാസ്ത്ര അല്ലെങ്കിൽ ഇടപെടലുകൾക്കും മുന്നിൽ തരിച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. ലക്ഷക്കണക്കിന് നിവേദകന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കാര്യം ആര് കണ്ടു, ഒരു കാര്യം ആര് കേട്ടു, അയാളിൽ നിന്ന് ആര് കേട്ടു, ഇമാം ബുഖാരി വരെ എത്തി നിൽക്കുന്ന ഈ ചങ്ങലകളിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന കണ്ണികളടക്കം അവരുടെ വ്യക്തി ജീവിതം അടക്കം അവരുടെ കൃത്യമായി പരിശോധിച്ച് എഴുതിയ കൃത്യമായ സനദുകളുടെ രൂപത്തിൽ ഇത്രയും സിസ്റ്റമാറ്റിക് ആയ, ഇത്രമാത്രം കൃത്യമായ, ഇത്രമാത്രം വളരെ സൂക്ഷ്മമായി രേഖപ്പെടുത്ത ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ മുന്നിലും നിവേദകന്മാരുടെ ഈ പരമ്പരകളിലെ ചങ്ങല കെട്ടുകൾക്ക് മുന്നിലും ഇസ്ലാമിനെ ശക്തമായി വിമർശിച്ച ഓറിയന്റലിസ്റ്റുകളായ മാസ്റ്റർ ബ്രെയിനുകൾ പോലും തരിച്ചു നിന്ന് പോയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഇത്രമാത്രം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഏതൊരു വ്യക്തിത്വമാണുള്ളത്? ലോക ചരിത്രത്തെ സ്വാധീനിച്ച പല മഹത്തുക്കളുണ്ടല്ലോ, പല ദാർശനികന്മാരുണ്ടല്ലോ, അവരുടെ പുറംമുടികളും പുറം ജീവിതവും മാത്രമേ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൂ. എന്നാൽ അവരുടെ അകത്തളങ്ങളിലേക്ക് പോകുമ്പോഴാണ് കാര്യങ്ങളുടെ വിവരമറിയുക, നിജസ്ഥിതി അറിയുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയല്ല, അകവും പുറവും ആർക്കും അറിയാവുന്ന രീതിയിൽ തുറന്നു കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പിടുമ്പോൾ ഏത് കാലിലെ ചെരുപ്പാണ് ആദ്യം ഇട്ടത് എന്ന് തുടങ്ങി, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് തുടങ്ങി, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇണകൾ അടുക്കലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരുന്നു എന്ന് തുടങ്ങി, തന്റെ ഇണയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു എന്ന് തുടങ്ങി, തന്റെ ഇണകളെ നെറ്റിയിൽ ചുംബിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഭർത്താവ് എന്ന സ്നേഹനദിയായ ഭർത്താവിന്റെ സമീപനം വരെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നമുക്ക് കൃത്യമായ ഹദീസുകളിലൂടെ വിവരം കിട്ടുന്നു. ചുരുക്കത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തുറന്ന പുസ്തകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ, പ്രവാചകന്റെ സാരോപദേശത്തെ പ്രവാചക കാലഘട്ടത്തിൽ തന്നെ സഹാബിവര്യന്മാർ അത് രേഖപ്പെടുത്തിയിരുന്നു. കാലാന്തരത്തിൽ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞ് പലരും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടന്നപ്പോൾ പ്രമുഖരായ പണ്ഡിതന്മാർ ആ രംഗത്ത് കൃത്യമായി ഇടപെടുകയും നെല്ലും പതിരും വേർതിരിച്ച് ഏതാണ് സ്വഹീഹായ ഹദീസുകൾ, ഏതാണ് കടത്തിക്കൂട്ടപ്പെട്ട ഹദീസുകൾ എന്ന് കൃത്യമായ പഠനത്തിലൂടെ അന്വേഷണത്തിലൂടെ ബോധ്യപ്പെട്ട് അവർ രേഖപ്പെടുത്തി നമുക്ക് മുന്നിൽ സമർപ്പിക്കുമ്പോൾ ഒരൊറ്റ ഹദീസിന് വേണ്ടി 2-3 മാസങ്ങൾ വരെ അധ്വാനിക്കുകയും അതിനായി യാത്ര ചെയ്യുകയും കൃത്യമായി രേഖപ്പെടുത്തി ഒരു തകരാറുമില്ലാതെ ഒരു പാളിച്ചയുമില്ലാതെ നമുക്ക് മുന്നിൽ സമർപ്പിക്കുമ്പോൾ പ്രമുഖരായ മുഹദ്ദിസീങ്ങളുടെ ആ ത്യാഗ ചരിത്രത്തെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയരുത്. സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ടതുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വേണം നമുക്ക്. ആ പ്രവാചകന്റെ ജീവിതം ഖുർആനിന്റെ പ്രായോഗിക ജീവിത മാതൃകയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യണം, പ്രവാചകന്റെ കൽപ്പനകളെ മാനിക്കണം. വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമസ്കാരത്തിന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ തക്ബീറും റുക്കുഉം സുജൂദും തുടങ്ങി ഹജ്ജിന്റെ ആരാധനാ കർമ്മങ്ങൾ തുടങ്ങി സക്കാത്തിന്റെ അളവുകൾ തുടങ്ങി ഓരോ തലങ്ങളിലും എങ്ങനെ വേണമെന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നേർക്ക് നേരെ നമുക്ക് കിട്ടോ? എവിടെ തക്ബീർ കെട്ടണം എന്ന് ഖുർആനിൽ നിന്ന് കിട്ടോ? അബൂബക്കർ സാഹിബ് റുക്കു ചെയ്യുമ്പോൾ കൈകൾ എവിടെ നിന്ന് കിട്ടുമോ? വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹജ്ജിന്റെ ഓരോ സമയത്തുള്ള ആരാധനാനുഷ്ഠാനങ്ങൾ ഖുർആനിൽ നിന്ന് മാത്രം കിട്ടുമോ? ഇല്ല. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എന്നിലേക്ക് നോക്കുക, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചത് എപ്രകാരം നിങ്ങൾ കണ്ടുപോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കും, ഞാൻ എങ്ങനെയാണോ ഹജ്ജിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിച്ച് അതുപോലെ നിങ്ങൾ അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുവിൻ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അള്ളാഹു ആകട്ടെ പ്രവാചകനെ അനുസരിക്കണമെന്നുള്ള ശക്തമായ നിർദ്ദേശം നമുക്ക് നൽകവേ അള്ളാഹുവിന്റെ കൃത്യമായ വഹീന്റെ വെളിച്ചത്തിലല്ലാതെ റസൂലുള്ള കാ മാ പറയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ. ഖുർആൻ 53-ാമത്തെ സൂറത്ത് നജ്മിന്റെ 3-4 ആയത്തുകളിലൂടെ കൃത്യമായ വഹീന്റെ വെളിച്ചത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കൂ, തന്റെ തോന്നലുകളോ സ്വാർത്ഥ താല്പര്യത്തിന്റെ വെളിച്ചത്തിൽ റസൂലുള്ളാഹി സംസാരിക്കില്ല മതപരമായ വിഷയത്തിൽ. അപ്പോ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൽപ്പനകൾ നൽകിയ ഉപദേശങ്ങൾ കൃത്യമായ വഹീന്റെ വെളിച്ചത്തിലാണ്, സ്വന്തം അഭിപ്രായമല്ല. അങ്ങനെ എങ്ങാനും നബി പറഞ്ഞാൽ ഖുർആൻ 69-ാമത്തെ സൂറത്തുൽ ഹാഖ ആ 46-49 വരെയുള്ള വരികൾ നമ്മൾ വായിക്കണം. വല ഉതഖവല അലൈന ബഅല ലഖാവിൽ ലഖദിന മിൻഹു ബിൽ യമീൻ ثم ലഖതഇന മിൻഹുൽ വതീൻ എന്ന പടച്ചറബിന്റെ ശക്തമായ കൽപ്പനകൾ നമുക്ക് കാണാം.
അല്ലാഹുവിന്റെ വചനം കൃത്യമായി പഠിപ്പിക്കാൻ ലോകത്തിന് ബോധനം നൽകാൻ വിധിക്കപ്പെട്ടവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിന്ന് മാറി സ്വന്തം തോന്നലുകൾക്കനുസരിച്ച് വാക്കുകളോ വചനങ്ങളോ പഠിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ സ്വന്തം ആശയങ്ങൾ പഠിപ്പിച്ചാൽ, ലഅഖദിന മിൻഹു ബിയമീൻ, നാം നമ്മുടെ വലത് കരം കൊണ്ട് നിന്നെ പിടിക്കുക തന്നെ ചെയ്യും. സുമ്മ ലഖതഇന മിൻഹുൽ വതീൻ, നിന്റെ ജീവനാടി ഞാൻ കണ്ടിച്ചു കളയുമെന്നാണ് അല്ലാഹു പടച്ച റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൃത്യമായ വഹീന്റെ വെളിച്ചത്തിലാണ്. റസൂലുള്ള ഒരു കാര്യം മതപരമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുന്നിൽ വ്യക്തമായ ഒരു ചിത്രം നൽകിയിട്ടുണ്ടെങ്കിൽ, അത് കൃത്യമായ വഹീന്റെ വെളിച്ചത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകിയിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനാണ് നമ്മുടെ മാർഗദർശനം. ആ വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക ജീവിത മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് നമുക്ക് മാർഗം, നമുക്ക് മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ജീവിതത്തിന്റെ നിഖില മേഖലയിലും നിങ്ങൾക്ക് പ്രവാചകമത്തിൽ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ, ആ പ്രവാചക മാതൃക എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാനാവുക? ആ പ്രവാചകന്റെ ഉപദേശത്തെ എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാനാവുക? ആ പ്രവാചകൻ സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസുകളെ എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാനാവുക? ആ പ്രവാചകന്റെ ഹദീസുകൾ നമുക്ക് കൃത്യമായ സനദോടെ, കൃത്യമായ വഴികളിലൂടെ, കൃത്യമായ ചങ്ങലകളെ അടക്കം പറഞ്ഞു തന്ന്, നമുക്ക് മുന്നിൽ വിശദീകരിച്ചു തന്ന പ്രമുഖരായ മുഹദ്ദിസീങ്ങളുടെ സംഭാവനകളെ എങ്ങനെയാണ് നമുക്ക് തിരസ്കരിച്ച് തള്ളാനാവുക? അതുകൊണ്ട് നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തും തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വേണം എങ്കിലും ഒരാൾക്ക് പൂർണ്ണമായും മുസ്ലിമായി ജീവിക്കാനാവൂ. ഇന്ന് എന്നല്ല, എന്നും, ലോകാവസാനം വരെ. ഇവിടെ വിശദീകരിച്ച കാര്യത്തോട് അടിവരയിട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഹദീസുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് പറയുന്ന ഒരാൾക്ക് അയാൾക്ക് ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. കാരണം ഖുർആനിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത സംബന്ധിച്ച് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ ഒന്നും കളവ് പറയാത്ത വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഖുർആനിന്റെ പ്രായോഗിക വിശദീകരണമാണ് സുന്നത്ത്. ഖുർആന്റെ പ്രായോഗിക വിശദീകരണം എന്ന് പറയുമ്പോൾ, ഇവിടെ പറഞ്ഞതുപോലെയുള്ള ആരാധനാ കർമ്മങ്ങൾ എങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ കഴിയും അയാൾ ഖുർആൻ മാത്രം അംഗീകരിക്കുന്നവനാണെങ്കിൽ? അല്ല, ഖുർആനെ എങ്ങനെയാണ് ഖുർആനെ സുന്നത്ത് വിശദീകരിക്കുന്നത്? ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ സുന്നത്ത് ഒന്നുകൂടെ ശക്തമായി പറയാറുണ്ട്. ഇപ്പോ ഹറാമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊന്നുകൂടെ വിശദീകരിച്ചു. അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സൂചിപ്പിച്ചു, ഹറാം കഴിക്കുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കുന്നില്ല എന്നുള്ള രൂപത്തിൽ. അതേപോലെ ഖുർആനിൽ നീരുപാധികം പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകും, പൊതുവായി പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകും, അതിന് സുന്നത്ത് ഉപാധി വെക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഖുർആനികമായ നിയമപ്രകാരം അസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ, മോഷ്ടിച്ച ഒരാളെ അയാൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അയാളുടെ കൈ മുറിക്കണം എന്നാണ്. ഇസ്ലാമികമായ രാഷ്ട്ര സംവിധാനത്തിന് കീഴിലാണെങ്കിൽ കൈ മുറിക്കണം എന്നുള്ളതാണ് ഖുർആന്റെ നിയമം. നമ്മളൊക്കെ മലയാളികളാണ്. കൈ എന്നാൽ എന്താണ്? അല്ല, എത് എന്ന പദത്തിനാണ് കൈ എന്ന് മലയാളത്തിൽ അർത്ഥം വരാം. കൈ എന്ന് പറഞ്ഞാൽ ചുമല് മുതൽ താഴെ വരെയുള്ള ഭാഗം മുഴുവനും കൈയാണ്. ഒരാൾ മോഷ്ടിച്ചാൽ അയാളുടെ കൈയിന്റെ എവിടെയാണ് മുറിക്കേണ്ടത്? അല്ല, സുന്നത്ത് അംഗീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുറിച്ചാലും ഒക്കെ ഒരേ നിയമം തന്നെയാണ്. പക്ഷേ അത് എവിടെയാണ് മുറിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിശദീകരിച്ചു കൊടുത്തത്. വെള്ളമല്ലെങ്കിൽ തയമം ചെയ്യാം, ഖുർആൻ പഠിപ്പിച്ചതാണ്. എവിടെയാണ് തയമം ചെയ്യേണ്ടത്? അവിടെയും കൈ എന്നാണ്, കൈ എന്നാണ്, എത് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. അപ്പോ കൈ മുഴുവനും തടവണോ? തയമം ചെയ്യുകയാണെങ്കിൽ കൈ മുഴുവനും തടവണം എന്നാണോ? അല്ല, അത് എവിടെയാണ്, ഏത് ഭാഗമാണ് എന്ന് പഠിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ചില സമയങ്ങളിൽ ഖുർആനിൽ പറയാത്ത നിയമങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഖുർആനിന്റെ ഭാഷയിൽ ശവങ്ങൾ മുഴുവനും നജസാണ്. അല്ല, ഖുർആൻ മാത്രം മതി, സുന്നത്ത് പ്രമാണമല്ല, സുന്നത്ത് അംഗീകരിക്കുന്നതിലൂടെ സമൂഹത്തിൽ ഛിദ്രതയും കുഴപ്പങ്ങളുമാണ് ഉണ്ടാവുക എന്ന് പറയുന്ന ആളുകൾ പഠിച്ചു വെക്കട്ടെ. സുന്നത്ത് വേണ്ട എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ, ഖുർആനിന്റെ ഭാഷയിൽ ശവങ്ങൾ മുഴുവനും നജസാണ്.
എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിലെ വെള്ളം ശുദ്ധമാണ്, അതിലെ ശവങ്ങൾ അത് ശുദ്ധമാണ് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുസ്ലിം മത്സ്യം കഴിക്കുന്നത് എങ്ങനെയാണ്? ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഹദീസിനെ നിഷേധിക്കുന്ന ഒരാൾക്ക് ഒരു മത്സ്യം കഴിക്കണമെങ്കിൽ അയാളെ കടലിൽ പോയി മത്സ്യത്തെ പിടിച്ച് അറുത്തുകൊണ്ടുവന്ന് ഭക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും ഹദീസ് നിഷേധികൾ മത്സ്യം കഴിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെ? ഹദീസാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് കടൽ ശുദ്ധമാണ്, അതിലെ വെള്ളം ശുദ്ധമാണ്, അതിലെ ശവങ്ങൾ അത് ശുദ്ധമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ ഖുർആനിൽ ഇല്ലാത്ത നിയമങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ വിശദീകരണം എന്നുള്ള നിലക്കാണ് ഇത്. അംഗീകരിക്കാത്ത ആളുകൾക്ക് ഏത് ആയത്തുകളെയും ഏത് രൂപത്തിലും വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും കഴിയും. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം തന്നെ തെറ്റാണ് എന്ന് പറയുന്നവർക്ക് ഏതായത്തിനെയും വ്യാഖ്യാനിക്കാം. ആ ഒരു വ്യാഖ്യാനമാണ് ഫബി ഹയ്യ ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ എന്നുള്ളത്. ഈ ഖുർആനിന് ശേഷം ഏത് ഹദീസാണ് പിന്നെ അവർ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രം സ്വീകരിക്കണം എന്നല്ല. ഒരൊറ്റ മുഫസ്സിറുകളും ആ രൂപത്തിലല്ല ആ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത്, മറിച്ച് ഓരോ ആയത്ത് മനസ്സിലാക്കേണ്ടത് അതിന്റെ സന്ദർഭത്തിൽ നിന്നാണ്. ഇപ്പൊ ഒരാൾ പറയാണ്, ഖുർആൻ തന്നെ അംഗീകരിക്കാത്ത ഒരാൾ പറയാണ് ഫൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാകുന്ന നാശം എന്ന് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ച എന്താ മറുപടി പറയാം? അപ്പൊ ആ ആയത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ് പറഞ്ഞത് എന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ഫബി അയ്യ ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ എന്നുള്ളിടത്ത് അവിടെ പരലോകത്ത് നിഷേധിക്കുന്ന വിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്ന വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന സന്ദേശത്തെ നിഷേധിക്കുന്ന മുശ്രിക്കുകളായ ആളുകളോട് ഖുർആൻ സംസാരിച്ചപ്പോ ഖുർആൻ ഇത്ര വ്യക്തമായി ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടും ഖുർആൻ അല്ലാത്ത മറ്റേത് വർത്തമാനങ്ങളെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് ഖുർആനിലുള്ളത്. അതല്ലാതെ ഖുർആൻ അല്ലാത്ത വേറെ ഏത് ഗ്രന്ഥമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, വേറെ ഏത് ഹദീസാണ് സ്വീകരിക്കുന്നത് എന്നതല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഖുർആൻ ഒരിക്കലും ഖുർആനിന് വിശദീകരണമുണ്ട് എന്ന് പറയില്ലായിരുന്നു. സൂറത്തുൽ ഖിയാമയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചപ്പോ ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈന ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന ثم ഇന്ന അലൈന ബയാന. പ്രവാചകരെ, ഈ ഖുർആൻ ഹൃദിസ്ഥമാക്കുന്നതിന് വേണ്ടി ധൃതിപ്പെട്ടുകൊണ്ട് താങ്കൾ ഒരിക്കലും നാവിട്ട് ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈന ജംഅഹു വഖുർആന, തീർച്ചയായും ഇതിന്റെ ഈ ഖുർആനിന്റെ സമാഹരണവും അതിന്റെ പാരായണവും അത് നമ്മുടെ വക്കൽ നിന്ന് തന്നെയാണ്. ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന, ഈ ഖുർആനെങ്ങാനും ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ആ പാരായണത്തെ താങ്കൾ പിന്തുടരുക. സുമ്മ ഇന്ന അലൈന ബയാന, പിന്നെ അതിന്റെ വിശദീകരണവും നമ്മുടെ പക്കൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഖുർആനൊരു വിശദീകരണം ഉണ്ട്, ആ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വകയല്ല. അതും സുമ്മ ഇന്ന അലൈന ബയാന, അതും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വഹി അനുസരിച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത്. ആ വഹിയിനെതിരായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും തന്നെ വിശദീകരിച്ചിട്ടില്ല. ആ ഹദീസുകൾ ഏതാണ് എന്ന് ശാസ്ത്രീയമായി അത്യുജ്ജലമായ പരമ്പരകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഹദീസ് നിദാന ശാസ്ത്രം എന്നുള്ള ശാസ്ത്രശാഖ തന്നെ ഈ വിഷയത്തിലുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് ഓരോ ഹദീസുകളെ സംബന്ധിച്ചും ഏതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ലോകത്ത് മുഴുവനും മുഴങ്ങിക്കേട്ട് കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. മദ്യത്തിന്റെ ആളുകൾ, അത് സ്ത്രീകളുടെ ശരീരത്തെ കച്ചവട വർഗമാക്കിയ ആളുകൾ, ഇങ്ങനെ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി മനുഷ്യ ശരീരത്തെയും മനുഷ്യന്റെ ആദർശത്തെയും ഉപയോഗിക്കുന്ന ആളുകൾക്ക്, സകലമാന തിന്മകളും സമൂഹത്തിൽ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതവും സന്ദേശവും ലോകാവസാനം വരെ നിലനിന്നാൽ അതിലൂടെ തങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ടാകും എന്ന ചിന്തയിലൂടെയാണ് ഓറിയന്റലിസ്റ്റുകൾ അടക്കമുള്ള ഹദീസുകളെ നിഷേധിച്ച് പല ആളുകളും രംഗത്ത് വരുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന പേരുള്ള ആളുകൾ
ഒരിക്കലും ഇത്തരത്തിലുള്ള ഓറിയന്റലിസത്തിന്റെ പിന്നാലെ പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നിഷേധിക്കാൻ പാടില്ല. ആ നിഷേധത്തിലൂടെ നമ്മളും അത്തരത്തിലുള്ള പ്രവാചക ജീവിതത്തിന്റെ നിഷേധത്തിന്റെ കണ്ണികളായി തീരുകയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ലോകാവസാനം വരെ നിലനിന്നാൽ ആർക്കാണോ നഷ്ടം വരുന്നത് അവരാണ് യഥാർത്ഥത്തിൽ ഈ ചര്യയെ നിഷേധിക്കാറുള്ളത്. എന്നാൽ ആര് ശ്രമിച്ചാലും ആര് പരിശ്രമിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചര്യയെ ലോകാവസാനം വരെ നിലനിർത്തും എന്നത് ദൈവികമായ വാഗ്ദാനമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് അവിടെ ദിക്ർ എന്ന് പറഞ്ഞാൽ ആ ഖുർആനും അതിന്റെ പ്രായോഗികമായ വിശദീകരണവുമാണ് എന്ന് പല പ്രഗത്ഭരായ പണ്ഡിതന്മാരും ആ രൂപത്തിൽ തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ എന്നുള്ളത് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അനിവാര്യമാണ്. ഇസ്ലാമികമായ കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ സുന്നത്തിനെ നിഷേധിച്ചാൽ ഒരിക്കലും കഴിയില്ല. ആ ഒരു ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏത് കാലഘട്ടത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പൊതുവായി സൂചിപ്പിക്കാനുള്ളത്. ഒരു സഹോദരി എഴുതി ചോദിച്ചതാണ്. പേര് റസ്മിന ഇ കെ ചുക്ലി. ബഹുഭാര്യത്വത്തെ പ്രവാചകനിലൂടെ ഇസ്ലാം സാധൂകരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളോ ഭർത്താക്കന്മാരോ പിതാക്കളോ ഒന്നിലേറെ സ്ത്രീകളെ സ്വീകരിക്കുന്നത് ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുന്നില്ല. മാത്രവുമല്ല, ഇസ്ലാം അനുവദിച്ചെന്ന് പറഞ്ഞ് ബഹുഭാര്യത്വം ദുരുപയോഗം ചെയ്യപ്പെടുന്നു. പ്രവാചകൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചര്യ കാണിച്ചു എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മുടെ സഹോദരി റസ്മിന വളരെ പ്രസക്തമായൊരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തിട്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കുകയും ബഹുഭാര്യത്വത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത മാതൃക എന്ന നിലയിൽ ലോകത്തെ അവശേഷിപ്പിക്കുകയും ചെയ്ത് കടന്നുപോയതുകൊണ്ട് പല പുരുഷന്മാരും ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു എന്നും അത് സ്ത്രീകൾക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്നും അത് ദുരുപയോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നും എല്ലാമാണ് സഹോദരി പറയുന്നത്. ഇത് നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ അതിൻ്റെ തുടക്കം മുതൽ തന്നെ വായിച്ചു പോകുന്നവർക്ക് മനസ്സിലാകും. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് തൊട്ടുടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെയുള്ള കാര്യമായ ആരോപണങ്ങളിലൊന്നായി ഉന്നയിച്ച ഒരു വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വം. ഇവിടെ ഈ വിഷയത്തെ വിചാരപരമായി വസ്തുനിഷ്ഠമായി സമീപിക്കുവാൻ നാം സന്നദ്ധമാകുമെങ്കിൽ നമ്മുടെ കേവലമായ വൈകാരികതകളെ മറികടന്നുകൊണ്ട് നമ്മുടെ മസ്തിഷ്കത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ഈ പ്രശ്നത്തെ അപഗ്രഥിക്കുവാൻ നാം സന്നദ്ധമാകുമെങ്കിൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജീവിത മാതൃകയിൽ വിമർശിക്കപ്പെടേണ്ടതായി യാതൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുഭാര്യത്വം ഒരു തിന്മയാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെയ്തത് മാനവികതയ്ക്ക് നിരക്കാത്തതാണ് എന്നും പറയുന്ന ആളുകൾ, ആളുകൾക്ക് ലൈംഗികതയോട് പ്രത്യേകമായൊരു സമീപനമുണ്ട്. നമ്മൾ വളരെ വിശദമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. ലൈംഗികത ഒരു പാപമാണ് എന്നും തിന്മയാണ് എന്നും വൃത്തികേടാണ് എന്നുമുള്ള ബോധം മനസ്സുകളിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. അതിന് പല കാരണങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ഭാരതീയമായ അന്തരീക്ഷത്തിൽ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നവരെന്ന നിലക്ക് വ്യത്യസ്ത മതങ്ങളുടെയും ദർശനങ്ങളുടെയും രതിവീക്ഷണങ്ങൾ നമ്മുടെ എല്ലാം മനസ്സുകളെ നാം അറിഞ്ഞോ അറിയാതെയോ സ്വാധീനിച്ചിട്ടുണ്ട്. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മതത്തിൻ്റെ ഉൾപിരിവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഉൾപിരിവുകളിലൊന്നായ ബ്രാഹ്മണ മതത്തിൻ്റെ വീക്ഷണത്തിൽ രതി ലൈംഗികത ഒരു തിന്മയാണ്, പാപമാണ്. ഒരു മനുഷ്യൻ അയാൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ വിവാഹ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി മാറി നിന്ന് വനങ്ങളിൽ പോയി തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മചാരിയായി ജീവിതം തുലക്കണം എന്ന കാഴ്ചപ്പാടാണ്
യഥാർത്ഥത്തിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട പല പണ്ഡിതന്മാർക്കുമുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്യാസം ഒരു പ്രസ്ഥാനമായി ഹിന്ദുമതത്തിലുണ്ടായതും പിൽക്കാലത്ത് ബുദ്ധ ജൈന ദർശനങ്ങളെ ആ പ്രസ്ഥാനങ്ങളെ സ്വന്തം ആത്മാവിലേക്ക് സ്വാംശീകരിച്ചതും. ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെയൊന്നും വ്യത്യസ്തമല്ലാത്തൊരു നിലപാടാണ് ലൈംഗികതയോട് ക്രിസ്തുമതം സ്വീകരിക്കുന്നത് എന്ന് പുതിയ നിയമം ഒരാവർത്തി വായിച്ചു നോക്കിയവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. യേശു ക്രിസ്തു അദ്ദേഹം ലൈംഗികതയെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയും ജീവിതത്തിൽ ഒരിക്കലും നടത്തിയിട്ടില്ലെങ്കിലും പിൽക്കാലത്ത് യേശു ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ കുടിച്ചുമൂടി ക്രിസ്തുമതത്തിൻ്റെ രക്ഷകനായി സ്വയം പ്രതിഷ്ഠിച്ച പൗലോസ്, ആ പൗലോസ് രതി ഒരു വൃത്തികേടാണ് എന്ന തോന്നൽ അന്നത്തെ യേശു ക്രിസ്തുവിൻ്റെ മതത്തിൻ്റെ അനുയായികൾക്കിടയിൽ സൃഷ്ടിക്കുകയും അദ്ദേഹം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കഴിയുമെങ്കിൽ സ്ത്രീയെ തൊടാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത് എന്ന് പ്രസ്താവിക്കുകയും അവിവാഹിതരോട് സാധ്യമാകുന്നത്ര വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഉപദേശിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ മണവാട്ടിമാരും പിന്നെ കർത്താവിൻ്റെ സേവനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛന്മാരും ക്രൈസ്തവ ലോകത്തുണ്ടാവുകയും അവരെല്ലാവരും രതിയെ വിലക്കപ്പെട്ട കനിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ലോകത്തേക്ക് പാപം കടന്നു വന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് ക്രൈസ്തവ പണ്ഡിതന്മാർ പറയുന്ന ഉത്തരം, സ്വർഗത്തിൽ വെച്ച് ആദാമും ഹവ്വയും വിലക്കപ്പെട്ട കനി തിന്ന സമയത്ത് അതുവരെ അവരുടെ മനസ്സിൽ മറിഞ്ഞുകിടന്നിരുന്ന ലൈംഗികത എന്ന വികാരം അനാവൃതമാവുകയും അവർ ലൈംഗിക ബന്ധത്തിന് പ്രേരിതരാവുകയും ചെയ്തതോടുകൂടിയാണ് പാപം ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നാണ് ക്രൈസ്തവതയുടെ വീക്ഷണം. ദൈവത്തിൻ്റെ ഒരു കൽപ്പന ലംഘിച്ചതിൻ്റെ ശിക്ഷ എന്നോണം മനുഷ്യരിൽ ഉണ്ടായിത്തീർന്ന, യഥാർത്ഥത്തിൽ അവരിൽ ഉണ്ടാകാൻ പാടില്ലാതിരുന്ന ഒരു മോശം വികാരമാണ് ലൈംഗികത എന്ന ധ്വനി ഈ ആദിപാപ സിദ്ധാന്തത്തിൽ മറഞ്ഞുകിടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം സ്വാധീന ഫലമായി ആധുനിക സമൂഹത്തിലെ പല ആളുകളും ലൈംഗികത, സെക്സ് ഒരു വൃത്തികേടാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇസ്ലാം ഈ വീക്ഷണത്തെ അംഗീകരിക്കുന്നേയില്ല. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇസ്ലാമിൻ്റെ രതി വീക്ഷണം പുരോഹിത മതങ്ങളുടെ സഹോദരങ്ങളെ, ഇശാ നമസ്കാരം. പരിപാടിക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് നിർവഹിക്കാം, അതായിരിക്കും ഈ ഇതിൻ്റെ സൗകര്യത്തിന് നല്ലത് എന്നാണ് തോന്നുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ലൈംഗികതയെ സംബന്ധിച്ച ഈ പ്രതിലോമകരമായ കാഴ്ചപ്പാട് ഒരു മതം എന്ന അർത്ഥത്തിൽ ഇസ്ലാം പങ്കുവെക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത്
ലൈംഗികത ഒരു നന്മയാണ് പുണ്യകർമ്മമാണ് എന്നാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ഭാര്യയുമായുള്ള ശാരീരിക ബന്ധം പടച്ചതമ്പുരാന്റെ തൃപ്തിക്കും പ്രതിഫലത്തിനും അർഹമായി തീരുന്ന ഒരു പുണ്യകർമ്മമാണ് എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് തീർച്ചയായും ലൈംഗികത സ്വതന്ത്ര ലൈംഗികതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഭൗതിക ദർശനങ്ങളുടെ ഭാഷയിലല്ല ഇസ്ലാം രതിയെ ആഘോഷിക്കുന്നത് എന്നത് സത്യമാണ്. ഭൗതിക ദർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയ്ക്ക് ഒരു വിധത്തിലുള്ള വിധികളോ വിലക്കുകളോ നിയന്ത്രണങ്ങളോ ഒന്നും ബാധകമല്ല. ആർക്കും എപ്പോഴും എങ്ങനെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും അതിൽ അധാർമികമായി യാതൊന്നും തന്നെ ഇല്ല എന്നുമാണ് ഭൗതിക ദർശനങ്ങളുടെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട്. എന്നാൽ ഇസ്ലാം പുരോഹിത മതങ്ങളുടെ രതിയെ പരിപൂർണമായി നിഷേധിക്കുന്ന നിലപാടിനോടും ഭൗതിക ദർശനങ്ങളുടെ രതിയെ പരിപൂർണമായി കെട്ടഴിച്ചു വിടുന്ന നിലപാടിനോടും വിയോജിക്കുകയും ഇവക്ക് രണ്ടും നടുവിൽ നിന്നുകൊണ്ട് ലൈംഗികത ഒരു പുണ്യകർമ്മമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ ലൈംഗികത നിയതമായ മാർഗത്തിലൂടെ നിയമപരമായ മാർഗത്തിലൂടെയാണെങ്കിൽ പടച്ചതമ്പുരാനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന പുണ്യപ്രവർത്തനമാണ് എന്ന് ഊന്നി പറയുകയും ചെയ്യുന്നു. ഇതാണ് സെക്സിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ വീക്ഷണം. ഇസ്ലാമികമായ വീക്ഷണത്തിൽ നിയമവിരുദ്ധമായി വ്യഭിചാരത്തിലൂടെയാണ് ഒരാൾ ലൈംഗിക വർത്തനത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അത് തിന്മയാണ്. എന്നാൽ വിവാഹത്തിലൂടെയാണ് ഒരാൾ രതിസല്ലാപങ്ങളിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഇസ്ലാമികമായ വീക്ഷണത്തിൽ അത് നന്മയാണ്, പടച്ചതമ്പുരാന്റെ പ്രപഞ്ചനാഥന്റെ തൃപ്തിക്കർഹമായി തീരുന്ന പുണ്യപ്രവർത്തനമാണ്. ഈ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വത്തെ നമ്മൾ പരിശോധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മളാകെ ബേജാറായി പ്രയാസപ്പെട്ട് ഇത് എന്തോ വലിയ തിന്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന ഒരു അപകർഷത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സെക്സ് ഒരു വൃത്തികേടാണ് എന്ന പുരോഹിത മതങ്ങളുടെ വികലമായ ധാരണ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയത് കൊണ്ടാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വിഷയാസക്തനായിരുന്നു എന്നാണ് ബഹുഭാര്യത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് അറേബ്യയിലാണ്, മക്കയിലാണ്. ഈ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടത്തിൽ വ്യഭിചാരം ഒരു തിന്മയായി പരിഗണിക്കപ്പെട്ടിട്ട് പോലുമില്ല. വ്യഭിചാരം ഒരു തിന്മയായി പോലും പരിഗണിക്കപ്പെടാത്തൊരു സാമൂഹ്യ സാഹചര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ 40 വയസ്സ് വരെ ഒരു സാധാരണക്കാരനായി മക്കയിൽ ജീവിക്കുന്നത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ മക്കയിലെ ബഹുദൈവാരാധകർ അതിവിശുദ്ധമായ സ്ഥാനം നൽകിയിരുന്ന കഅബ, ആ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് പോലും സ്ത്രീകളും പുരുഷന്മാരും നഗ്നരായിട്ട് കഅബ പ്രദക്ഷിണം വെക്കുന്നത് വരെ നഗ്നത പരസ്യമായിരുന്ന, ആഘോഷിക്കപ്പെട്ടിരുന്ന, വ്യഭിചാരം സാർവത്രികമായിരുന്ന ഒരു സാമൂഹിക ഘടന. ആ സാമൂഹിക ഘടനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മക്കയിലെ ഉന്നത കുലത്തിൽ ജനിച്ച സുന്ദരനായ, കോമളനായ, ചുറുചുറുക്കുള്ള, അവിടെ സർവരാലും സ്വഭാവ ഗുണങ്ങളാൽ ആദരിക്കപ്പെട്ടിരുന്ന, വിശ്വസ്തൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പെൺകൊടിമാരെ സ്വന്തം കിടപ്പറയിലേക്ക് വിളിച്ചു വരുത്തി രതിസല്ലാപങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമായിരുന്നു ഒരാളുടെയും ആക്ഷേപത്തെ ക്ഷണിച്ചു വരുത്താതെ. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മക്കയിൽ വ്യഭിചാരം ഒരു തിന്മയായി പോലും പരിഗണിക്കപ്പെടാതിരുന്ന മക്കയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന് മുമ്പ് ഒരു വ്യഭിചാരത്തിന് മുതിർന്നാൽ പോലും ഒരാളും അതിനെതിരെ ഒരു ആക്ഷേപവും ഉന്നയിക്കുമായിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നിയമപരമായി വിവാഹം കഴിച്ചവരെയല്ലാതെ, അല്ലെങ്കിൽ നിയമപരമായി അദ്ദേഹത്തിന്റെ ലൈംഗിക ജീവിതത്തിലേക്ക് കടന്നു വന്നവരെയല്ലാതെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ലൈംഗിക വർത്തനങ്ങളിൽ പങ്കാളിയായി സ്വീകരിച്ചിട്ടില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു വിഷയാസക്തനാണ് എങ്കിൽ എന്തിനാണ് അദ്ദേഹം വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നത്? ചോദ്യം പ്രസക്തമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കള്ളപ്രവാചകനാണ് എന്നും അദ്ദേഹം സ്വന്തമായി ആശയങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്തത് എന്നുമാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ മുഴുവൻ പറയുന്നത്. അവരോട് വിനീതമായി ചോദിക്കട്ടെ, വിഷയാസക്തനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം സ്വന്തമായി കെട്ടിച്ചമച്ച ശേഷം വ്യഭിചാരം നിരോധിച്ചത്? വിഷയാസക്തനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ അദ്ദേഹത്തിന് ധാരാളം സ്ത്രീകളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു താല്പര്യമെങ്കിൽ
എന്തിനാണ് വ്യഭിചാരത്തിന്റെ ചെറുതും വലുതുമായ സകല രൂപങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കുകയും ആ തിന്മയിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുകയും ചെയ്തത്? നമ്മുടെ സാഹചര്യത്തിൽ വ്യഭിചാരം ഒരു തിന്മയായി നമ്മുടെ തലച്ചോറുകൾക്കകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ ഒരാൾ പ്രേരിതനാകുന്നതിന് ന്യായമുണ്ട്? മക്കയിലെ അറേബ്യയിലെ സാമൂഹ്യ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരമൊരു നിലപാട് എന്തിന് സ്വീകരിച്ചു? ഇവിടെയാണ് ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വീക്ഷണത്തിന്റെ മൗലികത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് നിയമവിരുദ്ധമായ മാർഗത്തിലാണെങ്കിൽ ലൈംഗികത തിന്മയാണ്, നിയമവിധേയമായ മാർഗത്തിലാണെങ്കിൽ ലൈംഗികത നന്മയാണ് എന്നു തന്നെയാണ്. ഇത് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ ലൈംഗിക മനഃശാസ്ത്രവും ഒരു പുരുഷന്റെ ലൈംഗിക മനഃശാസ്ത്രവും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളെ വ്യത്യാസങ്ങളായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം പുരുഷന്മാർ സ്ത്രീകളെക്കാൾ മുകളിലുള്ളവരോ അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുകളിലുള്ളവരോ ആണ് എന്നല്ല. സ്ത്രീയുടെ പ്രകൃതവും പുരുഷന്റെ പ്രകൃതവും ശാരീരികമായും മാനസികമായും ലൈംഗികമായും തീർത്തും വ്യത്യസ്തമാണ്. ലോകത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഭൗതികവാദിയും ലൈംഗിക ശാസ്ത്രജ്ഞനുമായിരുന്ന ഹാവ്ലോക്ക് എല്ലിസ്, ആ ഹാവ്ലോക്ക് എല്ലിസ് സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗിക മനഃശാസ്ത്രങ്ങളെ വിശദമായി അപഗ്രഥിച്ച ശേഷം അദ്ദേഹത്തിന്റെ ചർച്ച ഉപസംഹരിക്കുന്ന വളരെ പ്രശസ്തമായ മനോഹരമായ ഒരു വാചകമുണ്ട്. ഹാവ്ലോക്ക് എല്ലിസ് പറയുന്നത്, സ്ത്രീ അവളുടെ കൈവിരൽ തുമ്പ് വരെ സ്ത്രീയാണ്, പുരുഷൻ അയാളുടെ കാൽവിരൽ തുമ്പ് വരെ പുരുഷനാണ് എന്നാണ്. പെണ്ണ് അവളുടെ കൈവിരൽ തുമ്പ് വരെ പെണ്ണാണ്, ആണ് ആണിന്റെ കാൽവിരൽ തുമ്പ് വരെ ആണാണ് എന്ന പ്രസ്താവനയിലൂടെ യഥാർത്ഥത്തിൽ തീർത്തും വ്യത്യസ്തമായ മാനസിക ശാരീരിക ലൈംഗിക ഗുണങ്ങളുള്ള രണ്ട് പേരാണ് സ്ത്രീയും പുരുഷനും എന്ന വസ്തുത ഉദ്ഘോഷിക്കുകയാണ് ഹാവ്ലോക്ക് എല്ലിസ് ചെയ്തത്. ഇവിടെ ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗിക മനഃശാസ്ത്രം തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ച് വസ്തുതാപരമായി ഇത് മനസ്സിലാക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒന്നിലധികം ഇണകൾക്ക് സംതൃപ്തമായ ലൈംഗിക ജീവിതം നൽകാൻ അയാളുടെ ശാരീരികവും മാനസികവും പ്രകൃതിപരവുമായ സവിശേഷതകൾ കൊണ്ട് കഴിയും. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ഒന്നിലധികം ഇണകളെ തൃപ്തിപ്പെടുത്താൻ മാനസികമായോ ശാരീരികമായോ അവൾക്ക് കഴിയില്ല തന്നെ. മാനസികമായോ ശാരീരികമായോ ഒന്നിലധികം പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തുന്നത് പോയിട്ട് ഒന്നിലധികം ഇണകളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് സ്വന്തത്തെ തൃപ്തിപ്പെടുത്താൻ പോലും ഒരു സ്ത്രീക്ക് കഴിയില്ല എന്നാണ് ലൈംഗിക ശാസ്ത്ര രംഗത്തെ വിദഗ്ധരെല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഇത് കേവലം ഇസ്ലാമിന്റെ മാത്രം ഒരു വീക്ഷണമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ തന്നെ പറയുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് ഒന്നിലധികം ഇണകളുമായി സംതൃപ്തമായ ലൈംഗിക ജീവിതം നയിക്കാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ നമ്മുടെ ആളുകളെല്ലാം സാധാരണ പറയാറുണ്ട്, വിവാഹം കഴിച്ച സ്ത്രീകൾ അവർ ഭർത്താവ് അറിയാതെ പരപുരുഷന്മാരുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടല്ലോ, പരപുരുഷന്മാരുടെ അടുത്ത് പോകുന്നുണ്ടല്ലോ, സല്ലപിക്കുന്നുണ്ടല്ലോ, ഫോൺ വിളിക്കുന്നുണ്ടല്ലോ, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല എന്ന് തിരിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് നമുക്ക് വിനീതമായി പറയാനുള്ളത്, ഏതെങ്കിലും ഭർത്താവുള്ള സ്ത്രീ ആ ഭർത്താവല്ലാത്ത ആരെങ്കിലുമായി ഇത്തരത്തിലുള്ള ബന്ധം വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവളുടെ ഭർത്താവായി ആ പുരുഷൻ നിലനിൽക്കുന്നത് കടലാസിൽ മാത്രമാണ്, അവളുടെ മനസ്സിൽ നിന്ന് ആ പുരുഷൻ എന്നോ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ്. ഒരു ഭർത്താവിനെ മാത്രമേ, ഒരു പുരുഷനെ മാത്രമേ ഒരു സമയത്ത് ഒരു ഇണയായി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ട് മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ കഴിയൂ. അത് പെണ്ണിന്റെ മനഃശാസ്ത്രമാണ്. പിന്നെ രണ്ടാമതൊരു പുരുഷൻ അവിടേക്ക് കയറി വരണമെങ്കിൽ ആദ്യത്തെ പുരുഷൻ ആ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഇതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്ത്രീ പരപുരുഷ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവളുടെ ഭർത്താവ് മനസ്സിലാക്കണം, ഞാൻ ഭർത്താവ് എന്ന നിലയിൽ അവളുടെ മനസ്സിൽ നിന്ന് എന്നോ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന്. എന്നാൽ പുരുഷന്റെ അവസ്ഥ ഇതല്ല. ഒരു ഭാര്യയെ പരിപൂർണമായി സ്നേഹിച്ചുകൊണ്ട് തന്നെ അവളുമായുള്ള ബന്ധത്തിൽ 100% സംതൃപ്തി ഉണ്ടായിരിക്കെ തന്നെ രണ്ടാമതും മൂന്നാമതും ഇണകളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ലൈംഗികമായും മാനസികമായും തൃപ്തിപ്പെടുത്തുവാനും അവർക്ക് ജീവിതം നൽകുവാനും ഒരു പുരുഷന് കഴിയും. ഈ കഴിവ് ഓരോ പുരുഷനിലും വ്യത്യസ്തമായ തലങ്ങളിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് അനിവാര്യമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇപ്പോ പിന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തന്റെ ഭാര്യയുമായുള്ള ലൈംഗിക ജീവിതത്തിൽ 100% സംതൃപ്തിയുണ്ട്. പക്ഷേ അയാളുടെ ലൈംഗിക ചോദനകൾ, അയാളുടെ ലൈംഗികമായ ആസക്തി ഒരു ഇണയിൽ നിന്ന് മാത്രം സംതൃപ്തമാകുന്നില്ല. അത്തരം അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം
ഒരു പുരുഷൻ അവൾക്ക് 100% സംതൃപ്തമായ ഒരു ലൈംഗിക ജീവിതം സമ്മാനിച്ചാൽ അവളുടെ ലൈംഗിക ചോദനകൾ തൃപ്തിപ്പെടാത്ത അവസ്ഥയോ മറ്റൊരാളിനെ കുറിച്ച് അവൾ ചിന്തിക്കുന്ന അവസ്ഥാവിശേഷമോ ഉണ്ടാകില്ല. എന്നാൽ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയിൽ നിന്ന് 100% സംതൃപ്തമായ ലൈംഗിക ജീവിതം ആസ്വദിക്ക തന്നെ അയാളുടെ ലൈംഗിക ആസക്തി സഫലമാകാതെ പോകുന്ന പൂർണ്ണമാകാതെ പോകുന്ന അവസരങ്ങൾ ഉണ്ടാകാം. ഇത് പറയുമ്പോൾ നമ്മളാകെ നമ്മുടെ മുഖം ചുളിച്ച് തലകുനിച്ച് ഹൈഷ്, ഒരു പുരുഷന്റെ ലൈംഗികാസക്തി അത് ഒരാ പിന്നെ ഇണയിൽ നിന്ന് തൃപ്തമാകുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ബേജാറായി പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ലൈംഗികാസക്തി ഒരു തിന്മയല്ല. ലൈംഗികാസക്തി തിന്മയാകുന്നത് നിയമവിരുദ്ധമായ മാർഗത്തിൽ വ്യഭിചാരത്തിന്റെ മാർഗങ്ങളിലേക്ക് പ്രവേശിച്ച് ആസക്തിയെ സഫലമാക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. നിയമപരമായ മാർഗത്തിൽ വിവാഹത്തിലൂടെ ഈ ലൈംഗികാസക്തിയെ സഫലമാക്കാൻ ശ്രമിക്കുന്നതിൽ അധാർമികമായി യാതൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോ കേരളത്തിൽ ഇത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ യുക്തിവാദികളും ഭൗതികവാദികളും എല്ലാം കൊടി പിടിച്ച് ഇസ്ലാമിന് നേരെ കടന്നു വന്ന് ഇത് പിന്നെ വസ്തുതാവിരുദ്ധമാണ് എന്നൊക്കെ പ്രസംഗിക്കുന്നത് നമ്മൾക്ക് കേൾക്കാൻ കഴിയാറുണ്ട്. നിങ്ങൾക്കറിയുമോ കേരളത്തിൽ നടക്കുന്ന സോഷ്യോളജിക്കൽ സർവേകൾ അത് മുഴുവൻ എടുത്ത് പരിശോധിക്കാനുള്ളൊരു മനസ്സ് നമ്മൾക്കുണ്ടാകണം. ഈ സോഷ്യോളജിക്കൽ സർവേകളിൽ മുഴുവൻ വെളിപ്പെടുന്ന ഒരു വസ്തുത, കേരളത്തിലെ പുരുഷന്മാരിൽ 100% വിവാഹിതരായ പുരുഷന്മാരിൽ 100% അയാളുടെ ഭാര്യയെ അറിയാതെ മറ്റു സ്ത്രീകളുമായി ബന്ധപ്പെടുന്നു എന്നാണ്. മറ്റു സ്ത്രീകളുമായി നേർക്കുനേരെ ബന്ധപ്പെടാൻ അവസരമില്ലാത്തവർ അവർ ബാറിൽ പോകുന്നു, ഡാൻസ് ക്ലബിൽ പോകുന്നു, തിയേറ്ററിൽ പോകുന്നു, പെണ്ണിന്റെ സൗന്ദര്യം മിനിസ്ക്രീനിൽ കാണുന്നു, സ്റ്റേജിൽ കാണുന്നു, അബ്രപാളിയിൽ കാണുന്നു, കണ്ണിനെ തൃപ്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് കുറച്ചു മുമ്പ് എയ്ഡ്സിനെതിരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പരസ്യമുണ്ട്. ഈ പരസ്യത്തിൽ ഉണ്ടായിരുന്നത് യാത്രക്ക് പോകുന്ന സ്യൂട്ട് കേസും പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഭർത്താവ്, ആ ഭർത്താവിന് പിന്നെ ഭാര്യ ഒരു പാക്ക് പിന്നെ ഉറ കോണ്ടം സമ്മാനമായി നൽകുന്നു, എന്നിട്ട് പറയുന്നു സുരക്ഷയ്ക്ക് ഇത് നല്ലതാണ്. ഈ പരസ്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ സമൂഹത്തിന്റെ ധാർമ്മികമായ അധപതനത്തെ വ്യക്തമാക്കുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പച്ചയായ ഒരു യാഥാർത്ഥ്യത്തെ കൂടി ചിത്രീകരിക്കുന്നുണ്ട് എന്ന പക്ഷക്കാരനാണ് ഞാൻ. കേരളത്തിലെ പല പുരുഷന്മാരും യഥാർത്ഥത്തിൽ അവരുടെ ഭാര്യമാരുമായി ലൈംഗിക ജീവിതം സംതൃപ്തമായ നിലയിൽ നയിക്ക തന്നെ ഭീകരമായ ലൈംഗിക അസംതൃപ്തി അനുഭവിക്കുന്നവരും മറ്റൊരു ഇണയെ ആഗ്രഹിക്കുന്നവരുമാണ്. പക്ഷേ അവരുടെ കാപട്യത്തിന്റെ പുറന്തോടുകളിൽ നിന്ന് പുറത്തു വരാനുള്ള ധൈര്യം അവർക്കില്ലാത്തതുകൊണ്ട് അവർ ആസക്തിയെ സഫലമാക്കാൻ വേണ്ടി അവരുടെ കണ്ണുകളെ തൃപ്തിപ്പെടുത്തുന്ന പെണ്ണിന്റെ ശരീരം പ്രദർശിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിലേക്കും അവരുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വേശ്യാലയങ്ങളിലേക്കും കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു പുരുഷന് തന്റെ ലൈംഗികമായ ചോദനകളെ തൃപ്തിപ്പെടുത്താൻ ഒരു പെണ്ണ് മതിയാകാത്ത സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ മാന്യമായി സമൂഹത്തിന്റെ മുന്നിൽ വെച്ച് പരസ്യമായി രണ്ടാമതൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവളെ ഏറ്റെടുത്ത് അവൾക്കൊരു ജീവിതം നൽകി അവരുടെ കുട്ടികളെ പോറ്റി അവർക്കാവശ്യമായ വിഭവങ്ങൾ മുഴുവൻ ഒരുക്കി കൊടുത്ത് സ്ഥൈര്യത്തോടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുക. ഇതല്ലാത്ത ഒരു വൈയക്തികമായ അനിവാര്യത എന്നുള്ള അർത്ഥത്തിൽ ലൈംഗികാസക്തി അല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായി സംതൃപ്തമായ വിവാഹ ജീവിതം, അതിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല, പ്രശ്നം സ്ത്രീയുടെ വന്ധ്യത. ഈ പുരുഷൻ എന്തു ചെയ്യണം? ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത വന്ധ്യത, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വല്ലാത്ത ആഗ്രഹം. ഇത് ബഹുഭാരിത്വത്തിനെതിരെ കാടിളക്കി പ്രസംഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാം ആ സ്ത്രീയെ വിവാഹമോചനം ചെയ്ത് വേറൊരാളെ വിവാഹം കഴിക്കാം. ഈ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. എന്തിന്റെ പേരിൽ? അവളുടേതല്ലാത്തൊരു കുറ്റത്തിന്റെ പേരിൽ. ഇത്തരം ഒരു സാഹചര്യത്തിൽ തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്ന ആഗ്രഹം സഫലമാകാൻ വേണ്ടി ഈ പുരുഷൻ വേറൊരു ഇണയെ സ്വന്തം ജീവിതത്തിലേക്ക് മാന്യമായി കൊണ്ടുവരുന്നതിൽ അധാർമികമായി എന്താണ് ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇതൊന്നുമല്ലാത്ത സാമൂഹ്യമായ അവസ്ഥകൾ വരെ ഉണ്ടാകാം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലൊരു യുദ്ധമുണ്ടായി എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഈ യുദ്ധത്തിൽ സ്വാഭാവികമായും പുരുഷന്മാരാണ് പട്ടാളക്കാർ എന്നതുകൊണ്ട് കൂടുതലും വധിക്കപ്പെടുന്നത് പുരുഷന്മാരായിരിക്കും. ഈ പുരുഷന്മാർ ധാരാളമായി വധിക്കപ്പെട്ടാൽ വിധവകൾ സമൂഹത്തിൽ ധാരാളമായി ഉണ്ടാകും. ഈ വിധവകൾ ആരേറ്റെടുക്കും? പുതുതായി വിവാഹം കഴിക്കുന്ന പുരുഷന്മാരെല്ലാവരും കന്യകമാരെ തേടി പോകും. കന്യകമാരെ പോലും വിവാഹം കഴിക്കാൻ ആളില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. കാരണം നമ്മുടെ പിന്നെ ഇവിടെയുള്ള ആണുങ്ങളുടെ എണ്ണം കുറവും സ്ത്രീകളുടെ എണ്ണം കൂടുതലുമാകുന്നത് കൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്ന അനുപാതത്തിൽ വിവാഹം കഴിച്ചാൽ ഇവിടെ വിവാഹ ജീവിതത്തിന്റെ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയാത്ത ഒട്ടനവധി സ്ത്രീകൾ ബാക്കിയാകും.
അവരെ എന്തു ചെയ്യണമെന്നാണ് ബഹുഭാര്യത്വത്തിനെതിരെ ആക്രോശങ്ങളുമായി കടന്നു വരുന്നവർക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഇപ്പോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ദുരന്തങ്ങൾ ഏറ്റവും ശക്തമായി ഏറ്റുവാങ്ങിയത്. അത് നമുക്കറിയാം. ഈ ജർമ്മനിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ സാമൂഹികമായൊരു സ്ഥിതിവിശേഷമുണ്ട്. അവിടുത്തെ സ്ത്രീകൾ അവരുടെ വീടിന് മുന്നിൽ ബോർഡ് തൂക്കിയെന്നാണ് ഈവനിങ് ഗസ്റ്റ് വാണ്ടഡ്, ഇന്നത്തെ സന്ധ്യയ്ക്ക് എനിക്കൊരു അതിഥിയെ ആവശ്യമുണ്ട്, ഒരു പുരുഷനെ. കാരണം അവളെ മാന്യമായി വിവാഹം ചെയ്ത് കൊണ്ടുപോകാൻ ഒരു വിധവ എന്ന അർത്ഥത്തിൽ അവിടുത്തെ സമൂഹത്തിൽ ബഹുഭാര്യത്വം സാർവത്രികമല്ലാത്തത് കൊണ്ട് ആളില്ലാതെ പോയപ്പോ ഒരു വൈകുന്നേരത്തിനെങ്കിലും കൂടെ കിടക്കാൻ ഒരു ആണിനെ കിട്ടുമോ എന്ന് പരസ്യമായി ചോദിക്കുന്ന പരുവത്തിലേക്ക് അവിടുത്തെ സ്ത്രീകൾ കടന്നുപോയി എന്നാണ് ജർമ്മനിയിലെ അന്നത്തെ സാമൂഹിക സാഹചര്യം രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, സെക്സ് ഒരു തിന്മയല്ല എന്നും അത് തിന്മയായി മാറുന്നത് വ്യഭിചാരത്തിലൂടെയാകുമ്പോൾ മാത്രമാണ് എന്നും നിയമപരമായ മാർഗത്തിലൂടെ വിവാഹ ജീവിതം വഴി രതി ആസ്വദിക്കുന്നത് ഒരു തെറ്റല്ല എന്നും പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗിക മനഃശാസ്ത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ഇണകളെ തൃപ്തിപ്പെടുത്തുവാനും സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള മാനസികവും ശാരീരികവുമായ ശേഷി അവനുണ്ട് എന്നും എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ഇണകളെ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു നിലക്കും അവൾക്ക് കൊണ്ടുവരാൻ പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ കഴിയില്ല എന്നും ഇങ്ങനെ ഒന്നിലധികം ഇണകളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥാവിശേഷം അനിവാര്യമായി തീരുന്ന സന്ദർഭങ്ങൾ പോലും വൈയക്തികമോ സാമൂഹികമോ ആയ കാരണങ്ങളാൽ ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ ഉണ്ടായേക്കാമെന്നും അത്തരം സാഹചര്യങ്ങളിൽ ബഹുഭാര്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ അധാർമികമായി യാതൊന്നുമില്ല എന്നുമാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കടന്നു വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു ഒരു ലൈംഗിക ഭ്രാന്തനാണ്, ഒരു ഞരമ്പ് രോഗിയാണ്, പിന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ്, സ്ത്രീകളുടെ ശരീരത്തിന് വേണ്ടി. ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ എന്തുകൊണ്ട് മക്കയിൽ ഒരാളും വിമർശിക്കാനില്ലാഞ്ഞിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും വ്യഭിചരിച്ചില്ല? ഞാൻ വെല്ലുവിളിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ പുലമ്പി നടക്കുന്നവർക്ക് ഹാജരാക്കാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിയമവിരുദ്ധമായൊരു ലൈംഗിക വർത്തനം ഒരു തവണ ഉണ്ടായത് ഇവർക്കാർക്കെങ്കിലും ഹാജരാക്കാൻ കഴിയുമോ? എന്നിട്ടോ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സായ സമയത്ത് അദ്ദേഹത്തിന്റെ യൗവനത്തിന്റെ നിറയൗവനത്തിന്റെ മൂർധന്യത്തിൽ വെച്ച് കോമളനായ സുന്ദരനായ ഉന്നത കുലജാതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു വിധവയായ 4 മക്കളുടെ മാതാവായ തന്നേക്കാൾ കൂടുതൽ പ്രായമുള്ള ഖദീജ റളിയല്ലാഹു അൻഹ. അല്ലേ, ഇതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാമഭ്രാന്ത്? പ്രവാചകന്റെ ചരിത്രത്തെ വസ്തുനിഷ്ഠമായി ഒരാവർത്തി വായിക്കുവാനുള്ള സന്മനസ് പോലുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണ ക്യാമ്പയിനുമായി നടക്കുന്നവരോട് നമ്മൾ എന്തു പറയും? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സ് നിറ യൗവനം, അവിടെ വെച്ച് പ്രവാചകൻ വിവാഹം കഴിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് മക്കയിലുണ്ടായിരുന്ന സൽപ്പേര് വെച്ച് സുന്ദരിയായ കന്യകയായ ഏത് സ്ത്രീയെയും സ്വന്തം കിടപ്പറയിലേക്ക് ലഭിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് വിധവയായ 4 മക്കളുടെ മാതാവായ തന്നേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയെ. എന്നിട്ടോ ആ സ്ത്രീ മരണപ്പെടുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. മക്കയുടെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് വേറെ വിവാഹം കഴിക്കും, വേറെ വിവാഹം കഴിക്കുന്നതിന് പുറമെ വ്യഭിചാരത്തിനും പോകും, ആരും ഒരു കുറ്റം അതിലൊന്നും കണ്ടിരുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള ദാമ്പത്യ ജീവിതം അദ്ദേഹം നിയമപരമായി മുന്നോട്ട് നയിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയോ വ്യഭിചാരത്തിലേക്ക് പ്രവേശിക്കുകയോ ചെയ്തിട്ടേയില്ല. എന്നിട്ടോ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവരുടെ ഭാഷയിൽ വിഷയാസക്തനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹം പോയി വിവാഹം കഴിച്ചു 66 വയസ്സുള്ള സൗദ റളിയല്ലാഹു അൻഹ. ഇതാണ് പ്രവാചകന്റെ കാമഭ്രാന്തി. ഇവരെന്താണ് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് വൃദ്ധയായ 60 വയസ്സ് പിന്നിട്ട സൗദ റളിയല്ലാഹു അൻഹ. ആരാണ് ഈ സൗദ റളിയല്ലാഹു അൻഹ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ഒരു സഹാബി ഉണ്ടായിരുന്നു, സഖ്റാൻ റളിയല്ലാഹു അൻഹു. ഈ സഖ്റാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിലെ ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന സൗദ റളിയല്ലാഹു അൻഹയെയും കൂട്ടി ആത്മരക്ഷാർത്ഥം അബസീനിയയിലേക്ക് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. ആ ഹിജ്റ പോയ സ്ഥലത്ത് വെച്ച് നാട്ടിൽ വെച്ച് ഈ സഖ്റാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു.
അവിടെ ഈ സൗദാർദ്ദിയുള്ള അനാഥയായി തീർന്നു, വിധവയായി തീർന്നു. അമുസ്ലിങ്ങളുടെ നാടാണ്. അവർ സ്വന്തം മക്കയിലേക്ക് തിരിച്ചു വന്നാൽ നേരത്തെയുള്ള പകപോക്കൽ നടപടിയുടെ അടിസ്ഥാനത്തിൽ ശത്രുക്കൾ അവരെ വകവരുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മാനുഷികമായ കാരുണ്യത്തിന്റെ എക്കാലത്തെയും വലിയ ഉദാഹരണങ്ങളിലൊന്നായി അദ്ദേഹത്തിനൊരു കന്യകയെ, യുവതിയെ, സുന്ദരിയെ വിവാഹം കഴിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ച് ആ വിധവയായ അനാഥയായ ശത്രുക്കളുടെ ആക്രമണങ്ങൾക്ക് എപ്പോഴും പാത്രമാകേണ്ടി വരേണ്ട സാഹചര്യമുണ്ടായിരുന്ന സൗദാർ റളിയല്ലാഹു അൻഹയെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, സംരക്ഷിച്ചു. ഇത് മഹാ തെറ്റായിപ്പോയി എന്നാണ് ഇവരുടെ അഭിപ്രായം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വിവാഹങ്ങൾ ഓരോന്ന് ഓരോന്നായി നിങ്ങൾ പരിശോധിക്കുക. ഈ വിവാഹങ്ങൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ മുഴുവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് വിധവകളായ, അനാഥകളായ, ദരിദ്രരായ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസപ്പെട്ട, മർദ്ദനങ്ങൾ അനുഭവിച്ച സ്ത്രീകളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അത് മനസ്സിലാകുമ്പോഴാണ് ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലുപ്പവും മഹത്വവും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒന്നിലധികം ഇണകൾക്ക് സംതൃപ്തമായ ലൈംഗിക ജീവിതം നയിക്കുവാൻ, ലൈംഗിക ജീവിതം സമ്മാനിക്കുവാനുള്ള ഒരു പുരുഷന്റെ പ്രകൃതിപരമായ ശേഷിയെ വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുന്ദരികളായ കന്യകമാരായ ഒട്ടനവധി യുവതികളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാനവരിൽ മഹോന്നതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നിലധികം ഇണകളെ ലൈംഗികമായി തൃപ്തിപ്പെടുത്തുവാനുള്ള തന്റെ പ്രകൃതിപരമായ ശേഷിയെ സമൂഹത്തിലെ അനാഥകളെയും വിധവകളെയും ദരിദ്രരെയും സംരക്ഷിക്കുവാനുള്ള ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയായി പരിവർത്തിപ്പിച്ച് ത്യാഗത്തിന്റെ തീച്ചൂളയിലേക്ക് നടന്നുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതാണ് പ്രവാചകന്റെ മഹത്വം. പ്രവാചകന് വേണമെങ്കിൽ ആരുടെയും ആക്ഷേപം ഭയക്കാതെ കുറെ കന്യകകളെ, സുന്ദരിമാരെ വിവാഹം കഴിക്കാമായിരുന്നു. എന്നാൽ അതിനു പകരം ദരിദ്രരെ, അനാഥരെ, വൃദ്ധകളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തനിക്ക് നൽകപ്പെട്ട പടച്ചതമ്പുരാൻ നൽകിയ ഒന്നിലധികം സ്ത്രീകളെ, ഇണകളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ശേഷിയെ സമൂഹത്തിലെ ദുർബലരെയും അശരണരെയും സംരക്ഷിക്കുവാനുള്ള ഒരു സുരക്ഷാ പദ്ധതിയായി പരിവർത്തിപ്പിച്ചു, ത്യാഗമനുഷ്ഠിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ വിവാഹങ്ങൾ ഭോഗമായിരുന്നില്ല, ത്യാഗമായിരുന്നു. ഇസ്ലാമിന്റെ വിമർശകർ അറിഞ്ഞേക്കുക ഇനിയെങ്കിലും. ആ ത്യാഗത്തിന്റെ അടുത്തു നിൽക്കാനോ അത് അനുകരിക്കാനോ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ മഹത് ജീവിതത്തിനെതിരെ ചെളിവാരി എറിയാതെ വായകൂട്ടിയിരിക്കുവാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുവാരിത്വത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്കെല്ലാം വലിയ പ്രശ്നമാണ്. ആർക്കാ പ്രശ്നം ഉണ്ടാകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 12 ഭാര്യമാരെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, പ്രവാചകന്റെ വ്യക്തിത്വത്തെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭർത്താവ് എന്ന അർത്ഥത്തിലുള്ള പെരുമാറ്റത്തെ കുറിച്ച് ഒരു പരാതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു ഭാര്യ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ കഴിയുമോ? എന്നോടൊരു അനീതി കാണിച്ചു എന്ന്, മറ്റേ ഭാര്യയോട് ഒരൽപ്പം ചാഞ്ഞുപോയി എന്ന്, അവിടെ ഒരൽപ്പം കൂടുതൽ കൊടുത്തു എന്ന്, എന്നെ അവഗണിച്ചു എന്ന് ഈ 12 ഭാര്യമാരുണ്ടായിട്ട് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അവരാരെങ്കിലും പരാതി പറഞ്ഞിട്ടില്ല. ഇവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ 100%, 110% സംതൃപ്തരായിരുന്നു. പിന്നെ ആർക്കാ പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 100% സംതൃപ്തി, അദ്ദേഹത്തിന്റെ ഭാര്യമാർക്ക് 100% സംതൃപ്തി. അവരുടെ സംതൃപ്തിയിൽ തൽക്കാലം നമ്മളാരും പോയി പ്രയാസപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന് ആ വീക്ഷണത്തിൽ ഈ രംഗത്ത് പറയാനുള്ളത്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. 12 ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സർട്ടിഫൈ ചെയ്യുകയാണ്. നമ്മൾക്കൊക്കെ ഒരു ഭാര്യന്റെ അടുത്തുനിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടാൻ തന്നെ എത്ര പ്രയാസപ്പെടണം നമ്മൾക്കറിയാം. നമ്മുടെ കൂട്ടത്തിൽ എത്ര പുരുഷന്മാർക്ക് ഒരു ഭാര്യയാകുള്ളൂ, ആ ഭാര്യ എന്നെ കുറിച്ച് 100% സംതൃപ്തയാണെന്ന് പറയാൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കണ്ട ഭാര്യമാർ മുഴുവൻ ഉണ്ടായിട്ട് അവരിൽ ഒരാൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പരാതിയും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൽ എന്താണ് സുഹൃത്തുക്കളെ പ്രശ്നം? പിന്നെ ഇതിലുള്ളൊരു വിഷയം, നമ്മുടെ നാട്ടിൽ ഇത് ആളുകൾ ദുരുപയോഗപ്പെടുത്തുന്നു എന്നാണ്. ഏതാണ് ദുരുപയോഗപ്പെടുത്താത്തത്? ഇത് കേവലം ഒരു ബഹുഭാരിത്വത്തിന്റെ മാത്രം പ്രശ്നമാണോ? ഒരു ഭാര്യയെ മാത്രം സ്വീകരിക്കുന്ന ആളും നിയമങ്ങളെയൊന്നും ദുരുപയോഗം ചെയ്യുന്നില്ല എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? ഇസ്ലാമിലെ വിവാഹ സമ്പ്രദായം കേരളത്തിൽ വലിയൊരു ദുരന്തമായി മാറിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, അല്ലേ? ഒരു പെൺകുട്ടി ഉണ്ടായാൽ പിതാവിൻ്റെ മുഖം കരുവാളിക്കും, കറുക്കും, മുഖം കുനിയും എല്ലാമാകും, പണ്ടവും പൈസയും ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്.
ഇത് വിവാഹത്തെ ധനസമ്പാദനത്തിനുള്ള മാർഗമായി പരിവർത്തിപ്പിച്ച ചില പുരുഷ കേസരികളുടെ സംഭാവനയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ. ഇതിന്റെ പേരിൽ ആരെങ്കിലും മൈക്കെട്ടി പ്രസംഗിച്ചിട്ട് കേരളത്തിൽ വിവാഹം നിരോധിക്കണം എന്ന് പറഞ്ഞത് നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല. ഇത് ഇസ്ലാമിലെ കേവലം ഒരു നിയമം മാത്രമല്ല, ഏത് നിയമത്തെയും ആർക്ക് വേണമെങ്കിലും എപ്പോഴും ദുരുപയോഗപ്പെടുത്താം. അങ്ങനത്തെ ദുരുപയോഗങ്ങൾ സമൂഹത്തിൽ ഉണ്ട് എന്നതിൻ്റെ പേരിൽ അതൊരു തിന്മയായി, യഥാർത്ഥത്തിലുള്ള അതിൻ്റെ നിയമം ഒരു തിന്മയായി മാറുന്നത് എങ്ങനെയാണ് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചപ്പോൾ അതിന് കൃത്യമായൊരു നിബന്ധന വെച്ചിട്ടുണ്ട്, ഭാര്യമാർക്കിടയിൽ കൃത്യമായ നീതി പാലിക്കണം. ആ നീതി പാലിക്കാൻ കഴിയാത്തവർ അങ്ങനെയൊരു ഏർപ്പാടിന് മുതിരരുത് എന്ന് ഇസ്ലാം കൃത്യമായി നിഷ്കർഷിച്ചിട്ടുമുണ്ട്. അത് പാലിക്കാതെ, ഭാര്യമാർക്കിടയിൽ നീതി പുലർത്താതെ, തോന്നിയ രീതിയിൽ പിന്നെ വിവാഹം കഴിച്ച് ഒരു ഭാര്യയെ പൂർണ്ണമായി അവഗണിച്ച് അവളുടെ അവകാശങ്ങൾ നിഷേധിച്ച് ജീവിക്കുന്ന ആളുകൾ, കേരളത്തിലുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ തുറന്നു പറയാലോ, ആകെ കുറച്ച് ആളുകളെ ഒന്നിലധികം വിവാഹം കഴിക്കുള്ളൂ. ആ വിവാഹം കഴിക്കുന്നത് മുഴുവൻ പത്രത്തിൽ വാർത്തയായിട്ട് വരും. പത്രത്തിൽ വാർത്തയായിട്ട് വരാനുള്ള കാരണം ആ വിവാഹത്തെ, രണ്ടാമത്തെ വിവാഹത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ വിവാഹത്തെ ഇവർ കൈകാര്യം ചെയ്തൊരു രീതിയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാതെ അനീതി നിറഞ്ഞ ഇടപെടലുകൾ ഇവരുടെ പക്ഷത്തു നിന്നുണ്ടാകുന്നത് കൊണ്ട് ഇവരുടെ ന്യൂസായിട്ട് വരും. അതുകൊണ്ട് നമ്മളെ ആളുകൾക്ക് ബഹുഭാര്യത്വം കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരെ ഇങ്ങനത്തെ കുറേ മുഖങ്ങളാണ്. അതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകുന്നത് യഥാർത്ഥത്തിൽ കൃത്യമായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, നീതി പാലിച്ചുകൊണ്ട് വിധവകളെയും അനാഥകളെയും ദരിദ്രരെയും അടക്കം സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഭാര്യമാർക്കൊരു പരാതിയുമില്ലാതെ സംതൃപ്തമായ ലൈംഗിക ജീവിതം അവർക്ക് സമ്മാനിക്കുന്ന പുരുഷന്മാർ ഇതിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ചുരുക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ബഹുഭാര്യത്വം യഥാർത്ഥത്തിൽ അധാർമികമായ മാനവികതയ്ക്ക് വിരുദ്ധമായ ഒരു ഏർപ്പാടല്ല. നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ ദുരുപയോഗത്തിന്റെ പ്രശ്നം വേറെ, അത് ഏതിനും ദുരുപയോഗം ഉണ്ടാകും. ഇത് ഇസ്ലാമിന്റെ മാത്രം കാഴ്ചപ്പാടല്ല. നമ്മൾക്കറിയാം, ഇപ്പോ പിന്നെ ഏത് സംസ്കാരത്തിന്റെയും ചരിത്രവും ഗ്രന്ഥങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഈ കാര്യം നമ്മൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഏകഭാരിത്വത്തിൽ അധിഷ്ഠിതമാണ് എന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. ഇപ്പോ ശ്രീരാമന്റെ അച്ഛനായിരുന്ന ദശരഥന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു എന്ന് നമ്മൾക്കറിയാം. ദേവന്മാരുടെ ദേവനായി പരിഗണിക്കപ്പെടുന്ന ഇന്ദ്രൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു നമ്മൾക്കറിയാം. ഇതുപോലെ ഇന്ത്യയിലുടനീളം പൂജിക്കപ്പെടുന്ന ഒരു ദൈവമായി സ്വീകരിക്കപ്പെടുന്ന ശ്രീകൃഷ്ണന് 16008 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിനായാലും സോളമിനായാലും യാക്കോബിനായാലും അബ്രഹാമിനായാലും എല്ലാം ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ബൈബിൾ പഴയ നിയമം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് ചരിത്രത്തിൽ എല്ലാ കാലത്തും പുരുഷന് പടച്ച തമ്പുരാൻ നൽകിയ പ്രകൃതിപരമായ ഈ ശേഷിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിത്തീർന്നിട്ടുള്ള സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയെ സമൂഹത്തിലെ ദുർബലരെയും അശരണരെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതിൽ അധാർമികമായി യാതൊന്നും തന്നെയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശിഷ്ടമായ ഉജ്ജ്വലമായ ഒരു ജീവിത മാതൃകയാണ്. ആ ജീവിത മാതൃക അനുകരിക്കുവാനുള്ള മാനസികവും ശാരീരികവുമായ കഴിവുകൾ നമുക്കില്ലെങ്കിൽ ആ ഇല്ലാത്തതിനെ നമ്മുടെ കഴിവുകേടായി പരിഗണിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്.